ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാം ക്ലാസ്സിലെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാമൊക്കെ വരികയാണല്ലേ അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആൻസർ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും പറയാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം അയൽവാസികളായ ഫാസിലും മുർഷിദും രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫാസിലിന്റെ ഉപ്പ ഗൾഫിൽ നിന്നും ലീവിന് വന്നു അവർ കുടുംബസമേതം മൈസൂരിലേക്ക് വിനോദയാത്ര പോകാൻ തീരുമാനിച്ചു വിവരം അറിഞ്ഞ ഉടനെ ഫാസിൽ കൂട്ടുകാരനായ മുർഷിദിനെയും കൂടെ കൊണ്ടുപോവാൻ ഉപ്പയോട് പറഞ്ഞു മൃഗശാലയിൽ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട ഫാസിലും മുർഷിദും ചേർന്ന് പാടി ഞെൻലിമു വനുഷിദു എന്താണ് ആ നമുക്ക് ഈ ഒരു കവിത താഴെ തന്നിട്ടുള്ളൊരു കവിതയാണ് ഇത് നമുക്ക് പൂരിപ്പിക്കാം എന്നിട്ട് പാടാം അപ്പോൾ കൂട്ടുകാരൻ റെഡിയല്ലേ അപ്പൊ ഇവിടെ കുറേ മൃഗങ്ങളുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പൊ അവരുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് നമുക്ക് വായിക്കാം കബിഷ് എന്താണ് കബിഷ് കബിഷ് ആരാണ് ആ ഇതാണല്ലേ കബിഷ് ആടാണ് ഇനി കിർദ് കിർദ്ദാരാ ആ കുരങ്ങൻ മങ്കിയാണ് അർണബ് റാബിറ്റ് മുയൽ അസദ് ഓ അസുദരാ ലയൺ നമ്മുടെ രാജാവാണ് അല്ലേ കാട്ടിലെ രാജാവായ സിംഹമാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് ഹയവാനുൻ ഹയവാനുൻ അൽ ഫീലു ഹയവാനുൻ ഇവിടെ ഫീലിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹയവാൻ എന്താ ഹയവാൻ എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങൾ മൃഗങ്ങൾ ഫീൽ ഹയവാൻ ഹയവാൻ ഫീൽ എന്ന് പറയുന്നത് ഒരു ഹയവാനാണ് ഒരു മൃഗമാണ് ഇനി ഹയവാനുൻ ഹയവാനുൻ ഡേഷ് ഹൈവാനുൻ അപ്പൊ ഇവിടെ ആരുടെ ഫോട്ടോ ഉള്ളത് ആ ഇതാരാണ് കിർദ് അപ്പൊ കിർദുൻ ഹയവാനുൻ ഇനി താഴേ നോക്കിയാലോ ഹൈവാനുൻ ഹൈവാനുൻസുൻ ഹൈവാനുൻ അല്ലെ ആ നമ്മുടെ ആണല്ലേ ഹൈവാനുൻ ഹൈവാനുൻ കബിഷു ഹൈവാനുൻ ഇനി ഹൈവാനുൻ ഹൈവാനുൻ ഇതാരാ ആർനബ് ഹർനബ് അയവാനുൻ അപ്പോ ഇനി കൂട്ടുകാർ ഇതൊന്ന് ഒന്നിച്ച് പാടി നോക്കൂ എന്താണ് ഹയവാനുൻ 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 അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തേത് ഫാസിലും മുർഷിദും മൃഗശാലയിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും എണ്ണാൻ തുടങ്ങി ഹയാനു നമുക്കൊന്ന് എണ്ണി നോക്കാം അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ ആരാണ് കിർദ്ദാണ് അല്ലെ കം കിർദൻ എത്ര കിർദുണ്ട് ആ നമുക്ക് എണ്ണ വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസിയപ്പോ സലാസ അഷറയാണ് ഇവിടെ ഉള്ളത് അപ്പോ അവിടെ നമ്പറിൽ സലാസ അഷറ എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് അത് വേർഡ്സിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി അടുത്തത് എന്താണ് അടുത്തത് നമ്മുടെ സിഞ്ചാബാണ് കം കം സിഞ്ചാബൻ എത്ര സിഞ്ചാബുണ്ട് ആ വാഹിദ് അപ്പൊ ഇവിടെ ഹംസത്താഷറ അല്ലെ ഹംസത്താഷറ സിഞ്ചാബ് സിൻജാബാണ് ഉള്ളത് അപ്പൊ ഇവിടെ ഹംസത്താഷറ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളത് നമ്പറിൽ എഴുതണം അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി അടുത്തത് ആരാണ് ബബുആ ആണ് കം ബബുഅൻ വാഹിദ് ഇസ്നാനി നിങ്ങൾ ഒന്ന് എണ്ണി നോക്കൂ എത്രയാണ് ആ ഉത്തരം സിത്തതാ അല്ലെ സിത്തതാശ്രയാണ് അവിടെ ഇവിടെ എന്ന് നമ്പറിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് വേർഡ്സിൽ എഴുതേണ്ടത് ഇനി അടുത്തത് ആരാണ് കം ഹമാമത് ആ എത്ര പ്രാവാണ് ഉള്ളത് എണ്ണി നോക്കൂ ആ ഇവിടെ നമ്പറും കൊടുത്തിട്ടില്ല വേർഡ്സും കൊടുത്തില്ല രണ്ടും നമ്മൾ എഴുതണം അല്ലെ എണ്ണി നോക്കൂ എത്രയാണ് ആ സമാനിയാശറ അസമാനിയ ആശ്രയ ആണ് ഉള്ളത് അപ്പൊ ഇതുപോലെയാണ് കൂട്ടുകാരെഴുതേണ്ടത് ഓക്കേ ഇനി അടുത്തത് നോക്കാം നമുക്ക് മൃഗശാലയിലെ കാഴ്ചകൾ കൗതുകത്തോടെ കണ്ട ശേഷം അവർ പാർക്കിലേക്ക് കളിക്കാൻ പോയി അവിടെ വെച്ച് അവരുടെ ക്ലാസ്സിലുള്ള ജവാദിനെ കണ്ടുമുട്ടി അവർ സംസാരിക്കാൻ തുടങ്ങി നുക്കം ഹിവാർ ഹിവാർ എന്താ സംഭാഷണം സംഭാഷണം നമുക്ക് പൂരിപ്പിക്കാം അപ്പൊ ഇവിടെ സംഭാഷണം പൂരിപ്പിക്കാനുള്ള വാക്കുകൾ തന്നിട്ടുണ്ട് അഫ്വൻ അഫ്വൻ നമ്മൾ എപ്പോഴാ പറയാ ആ നമ്മൾ നന്ദി പറയുമ്പോൾ അല്ലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ആയിട്ടാണ് നമ്മൾ അഫ്വൻ എന്ന് പറയാം പിന്നെ ജദ്ദക്ക ജദ്ദക്ക എന്ന് പറഞ്ഞാൽ നിന്റെ വല്ലിപ്പ ഉഹുത്ത് സഹോദരി മസാൽ ഹൈർ ആ നമ്മള് എന്താണ് ഗുഡ് എന്ന് അബ് ഉപ്പ ഹാൽ ഈവനിങ്ബ് സുഖമാണോ അല്ലെ അപ്പൊ ഇതൊക്കെ എവിടെയാണ് ചേർക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പൊ ഫാസിൽ ഫാസിൽ ആണ് പക്ഷെ ജവാദ് മറുപടി പറയുന്നുണ്ട് മസാ അന്നൂർ മസാ അന്നൂർ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താവും ആ അപ്പൊ നമ്മൾ ആദ്യം പറയേണ്ടത് മസാ അൽ ഓക്കെ മസാ അൽ പിന്നെ ജവാദ് എന്തോ ചോദിക്കുന്നുണ്ട് ഫാസിൽ ഉത്തരം പറയുന്നത് അൽഹദുല്ല എന്താണ് ആ എനിക്ക് സുഖമാണ് മൻഹാ ഹാജി ഇത് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ എന്തായിരിക്കും ചോദ്യം ആ കൈഫൽ ഹാൽ കൈഫൽ ഹാൽ നിനക്ക് സുഖമാണോ പിന്നെ ജവാദ് ഉത്തരം പറയാണ് ഹാജി ഉമ്മി ഇതെന്റെ ഉമ്മയാണ് മൻ മാ ഫാസിൽ നിന്റെ കൂടെ ആരാ ഉള്ളത് അപ്പൊ ഫാസിൽ പറയാണ് ഡേഷ് വ ഉമ്മ വ ഡേഷ് എന്തൊക്കെയാണ് ആ നമുക്ക് കൊടുക്കാം അബ് വ ഉമ്മ വ ഓക്കെ ഇവിടെ ത്രീ ഫോർ എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി ജവാദ് പറയാണ് ഡേഷ് എന്താണ് ഫിൽ ബൈറ്റ്സ് അപ്പൊ എന്തായിരിക്കും നിന്റെ വല്ലിപ്പ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അയിന ജദ്ദക്ക് നിന്റെ വല്ലിപ്പ എവിടെയാണ് ഫാസിൽ ഫാസുൽ ഫിൽ ഫിൽബൈത്ത് വീട്ടിലാണ് ജവാദ് ശുക്രൻ അപ്പൊ എന്താ ഫാസിൽ പറയേണ്ടത് അഫ്വൻ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഒരു ഹിവാർ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഇനി അടുത്തത് നമുക്ക് നോക്കാം പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കെ അവർ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അതാ മനോഹരമായ ഒരു ബൈൽ അവർ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അപ്പോൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു നല്ല ഭംഗിയുള്ള മയിലിനെ കണ്ടത് അപ്പോൾ അവർ പറയാണ് മയിലിന്റെ ഇന്നത് ഇതാണ് അത് ഇതാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ നെക്തൂ അനു നുല്വിനു എന്താണ് നമുക്ക് അതിൻ്റെ പേരെഴുതണം കൂടാതെ ഈ ചിത്രത്തിന് നിങ്ങൾ നല്ല ഭംഗിയായി നിറം കൊടുക്കുകയും വേണം ഓക്കെ അപ്പോൾ ഇവിടെ ഈ മയിലിന്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കൊക്ക് എന്താണ് മിങ്കാർ അതുപോലെ അതിൻ്റെ വാല് എന്താണ് റയില് പിന്നെ അതിന്റെ ചിറക് ജനാഹ് കാല് സോറി റിജിൽ റിജിൽ അതുപോലെ തന്നെ കണ്ണ് ഐന് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതും എഴുതേണ്ടത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം വീട്ടിലെ ചുമരിൽ തൂക്കിയ മനോഹരമായ ചിത്രങ്ങൾ കണ്ടു അവർക്ക് സന്തോഷമായി ഹയ്യാൻ ഉൽ ബയാൻ ഇതിനെ കുറിച്ച് ഒരു ബയാൻ ഒരു ബയാൻ എന്ന് പറഞ്ഞാൽ സാധാരണ പാരഗ്രാഫാണ് ഇവിടെ നിങ്ങൾ പാരഗ്രാഫ് എല്ലാ സെന്റൻസ് ഫില്ല് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ നോക്കാം അല അല എന്ന് പറഞ്ഞാൽ ആ ഓണ് അല്ലേ അതിന് അതിൽ എന്നുള്ള പറയില്ല നമ്മൾ ഇപ്പൊ മരത്തിൽ എന്നൊക്കെ പറയാം അതുപോലെ തന്നെ ഫൗക്ക ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ താഴെ ഫി എന്ന് പറഞ്ഞാൽ ഇൽ കുട്ടയിൽ മരത്തിൽ എന്നൊക്കെ പറയാന് നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും അൽ ഫറാഷ് ജഹറ് എവിടെയാണ് ആ പൂവിന്റെ മുകളിലാണ് അപ്പോൾ നമ്മൾ അല ഹഹറ് എന്നാണ് പറയാം അല എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി രണ്ട് അൽ ഡാഷ് ഷജറ ാണ് താഴെയാണ് താഴെന്താ എവിടെയാണ് വീടിന്റെ മുകളിലാണ് അല്ലേ അപ്പൊ ഉറാബു ഫൗക്കൽ ബൈത് അൽബുൽ ബൈത്ത് ഇനി അടുത്തത് അൽ ഉഷ് ഉഷ് ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ കിളി കിളി എവിടെയാണ് ആ ഉഷി കൂട് കൂടിന്റെ എവിടെയാണ് കൂടിന്റെ ഉള്ളിലാണ് അപ്പോൾ അൽ ഉസ്ഫുറു ഫിൽ ഉഷ് ഫിൽ ഉഷ് ഓക്കെ അപ്പൊ ഫി തഹ്ത ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്